സുഗതകുമാരിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ് കൊളോസസ് എന്ന കവിത. കൊളോസസ് ഗ്രീക്ക് പുരാണത്തിലുള്ള ഒരു കഥാപാത്രമാണ്. ഭൂമിദേവിയുടെ മകനാണ്. ഈ പിറന്ന് വീണ ഉടനെ ഭൂമിയെ എടുത്ത് കയ്യിലെടുത്ത് വിഴുങ്ങാൻ തുടങ്ങുന്ന കൊളോസസിനെ കുറിച്ച് ഗ്രീക്ക് പുരാണം പറയുന്നുണ്ട്. ഈ ആശയമാണ് അല്ലെങ്കിൽ ഈ പുരാണ കഥയാണ് സുഗതകുമാരി കവിതയ്ക്കുള്ള പശ്ചാത്തലമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പണ്ടതിലും പണ്ടാണ് അമ്മയൊരമ്പിളിയും സൂര്യനും ഒളിവാർന്നോരന്ധത തന്നിരുളിൽ കരൾ നൊന്തൊരു സന്തതിയെ പ്രസവിച്ചു. ആദ്യ സഹോദരനെ കൊല ചെയ്തെന്നോ മറഞ്ഞ കറുത്ത മുഹൂർത്തം നോക്കി ആ പൈതൽ കരഞ്ഞതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. ആദ്യമായിട്ട് കുഞ്ഞ് കരയുന്നത് ആദ്യ സഹോദരനെ കൊന്ന സന്ദർഭത്തിൽ കൈകാലിട്ടടിച്ച് കരഞ്ഞ കുഞ്ഞ്. പിന്നീട് അതിന് മുലപ്പാലല്ല വേണ്ടത്, അതിന് ഓരോ കൊല നിണത്തിലെയും ഓരോ കൊല ഇടങ്ങളിലെയും ചോരയാണ് അതിൻ്റെ പ്രിയപ്പെട്ട ആഹാരം. അങ്ങനെ വളരുന്ന ആ കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ നന്മയെക്കുറിച്ചുള്ള ഒരു ജനതയുടെ ബോധ്യങ്ങൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം ഇതിനെതിരായിട്ടുള്ള ഒരു മനോഭാവം ആളുകളിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. ഗാഗുൽത്തമലയിൽ നൽകുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ആ കുഞ്ഞ് ചിരിക്കുകയാണ്. ലോകമഹായുദ്ധങ്ങൾ വരുമ്പോൾ ഈ കുഞ്ഞ് വീണ്ടും വീണ്ടും വളരുകയാണ്. വംശഹത്യകൾ, കൊലപാതകങ്ങൾ, യുദ്ധങ്ങൾ, ജനതയെ അടിമയാക്കൽ, ഓരോ ചുമക്കുന്ന ഓരോ ഇഷ്ടികയിലും ഓരോ അടിപ്പാടിലും കൊളോസസ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചും അത് വളർന്ന് വലുതാകുന്നതിനെക്കുറിച്ചും സുഗതകുമാരി പറയുന്നുണ്ട്. ലോകത്തിൽ മനുഷ്യൻ്റെ അടിമത്തം, യുദ്ധം, ക്ഷാമം, പല വിധത്തിൽപ്പെട്ട ചൂഷണങ്ങൾ, ഇതെല്ലാം തിന്മയുടെ വളരുന്ന മുഖങ്ങളാണ്. പിന്നീട് കവിത അവസാനിക്കുമ്പോൾ എല്ലാ സുഗതകുമാരിയുടെ എല്ലാ കവിതയിലും എന്നതുപോലെ ഈ കുട്ടി വളർന്ന് വലിയ ആകൃതി പ്രാപിച്ച് അതായത് ജനിച്ചപ്പോഴേ വലിയ ആകൃതി പ്രാപിക്കുകയും അമ്മയെ കയ്യിലെടുത്ത് വിഴുങ്ങാൻ തുടങ്ങുകയും ചെയ്ത ആളാണ് പുരാണത്തിലെ കൊളോസസ്. ഈ കുട്ടി വളർന്ന് വലുതായി ഭീമാകാരം പൂണ്ടുകഴിഞ്ഞു. ഇന്ന് ഭൂമിയെ എടുത്ത് പരിപൂർണമായി വിഴുങ്ങാൻ വേണ്ടി നാക്ക് നീട്ടുന്ന, ചിറി തുടയ്ക്കുന്ന, ആ കൊതിയോടുകൂടി ചിറി തുടയ്ക്കുന്ന കൊളോസസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു ഓടക്കുഴൽ ഈ തിന്മയ്ക്കെതിരെ, ഈ ദുഷ്ടശക്തിക്കെതിരെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ച് കവിതയിൽ പറയുന്നുണ്ട്. എല്ലാ കവിതയും, എനിക്കൊന്ന് സുഗതകുമാരിയുടെ മിക്കവാറും എല്ലാ കവിതയിലും ഒരു പ്രതീക്ഷയുടെ, ഒരു നന്മയുടെ ഒരു ആഗ്രഹമുണ്ട്. ഈ കവിത പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഇന്ന് ഞാൻ വായിക്കുമ്പോൾ, ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ യുദ്ധം, ക്ഷാമം, തിന്മ, ചൂഷണങ്ങൾ, നന്മയ്ക്ക് എല്ലാ കാലത്തും സംഭവിക്കുന്ന പരാജയങ്ങൾ, ഇതൊക്കെയാണ് അവർ ഈ കവിത വിഷയമാക്കാൻ ശ്രമിച്ചിരുന്നതെന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ഇത് കേവലം മനുഷ്യൻ ചെയ്യുന്ന, മറ്റു മനുഷ്യരോട് ചെയ്യുന്ന ഹിംസ മാത്രമല്ല, പ്രകൃതിയോട് ചെയ്യുന്ന ഹിംസയ്ക്ക് പോലും ഹിംസയും ഈ കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഏത് കൊലപാതകവും മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തിന്മ മാത്രമല്ല, മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന തിന്മ മാത്രമല്ല, ഓരോ ഹിംസയ്ക്കും അത് പ്രകൃതിയോടും പരിസ്ഥിതിയോടും ചെയ്യുന്ന തിന്മയുടെയും പാപത്തിൻ്റെയും സ്വഭാവം കൂടിയുണ്ട്. നമ്മളിന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്കിനെ കുറിച്ച്. കാരണം മനുഷ്യന് വളരെ പ്രയോജനമുള്ള ഒരു വസ്തുവായി, തകരാത്ത, പൊടിയാത്ത ഒരു മികച്ച പദാർത്ഥം എന്ന നിലയിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് നമ്മളുടെ ഒരു തത്വദീക്ഷയില്ലാത്ത ഉപയോഗം മൂലം അല്ലെങ്കിൽ ഉപഭോഗം മൂലം ഭൂമി മൂടപ്പെടുകയാണ്. വിഴുങ്ങാൻ, പ്ലാസ്റ്റിക് മല ഭൂമിയെ വിഴുങ്ങുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിദൂര ഭാവിയിലേക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എത്രയും, അതായത് ആസന്ന ഭാവിയിൽ
ഈ പ്ലാസ്റ്റിക് ഭൂമിയെ വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. വൻകിട രാജ്യങ്ങൾ അത് ധൂർത്ത് ചെറിയ അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എവിടെ കളയും? കടലിന് പ്രശ്നം, മണ്ണിന് പ്രശ്നം, അലിയാതെ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ഏറ്റവും കഠിനനായിട്ടുള്ള കഠിന മനസ്കരായിട്ടുള്ള ഒന്നിലും അലിയാത്ത ചില മനുഷ്യരുടെ ഓർമ്മയാണ് വരിക. ഇന്ന് വിഴുങ്ങാൻ നാവ് നീട്ടി നിൽക്കുന്ന കൊളോസസ് തിന്മയുടെ മൂർത്തിയായ കൊളോസസ് മാത്രമല്ല, പാരിസ്ഥിതികമായിട്ടുള്ള ഒരു വലിയ വിനാശത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന, യാതൊരു വിധത്തിലും ഇന്നൊരു കൃത്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ശരിയായ വിധത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഈ അഭിനവ കൊളോസസിനെ കുറിച്ചുള്ള അവബോധം നമ്മൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നാം ഓരോ തവണ കൈതൊടുമ്പോഴും കൃത്യമായിട്ട് ആലോചിക്കണം. ഈ പ്ലാസ്റ്റിക് ഭൂമിയെ വിഴുങ്ങാനുള്ള പുതിയ കൊളോസസിൻ്റെ അവതാരങ്ങളാണ്. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് പോലും പരിമിതപ്പെടുത്തേണ്ട. പണ്ട് എത്രയോ കുപ്പികളും ഗ്ലാസ്സുകളും ഗ്ലാസ് ജാറുകളും കുപ്പിപ്പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ബാല്യത്തിലുണ്ട്. അല്ലെങ്കിൽ മറ്റു ലോഹങ്ങൾ കൊണ്ടുള്ള പാത്രങ്ങളുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വന്ന ഒരു വലിയ വികസനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുരോഗതിയുടെ മാതൃക എന്ന നിലയിലാണ് പ്ലാസ്റ്റിക് അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ തവണയും മീൻ വാങ്ങിക്കാൻ പോകുമ്പം, പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പം, പലതരക്ക് പദാർത്ഥങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ, മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് പൊതിയാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗുകൾ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ആലോചിക്കണം. ഇത് നമ്മൾ ആ കൊളോസസിൻ്റെ നാവ് നീട്ടാൻ വേണ്ടി നമ്മൾ പ്രചോദനം കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭൂമിയെ മുഴുവൻ ചൂടുപിടിപ്പിക്കുന്ന, തപിപ്പിക്കുന്ന, പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഗ്ലോബൽ വാർമിങ്ങിനുള്ള ഒരു കൂട്ടാളിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക്. അപ്പോൾ ആകാശത്തെയും ഭൂമിയെയും മണ്ണിനെയും വിഴുങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഓരോ കരി ബാഗും അതിൻ്റെ നാവ് നീട്ടലാകുന്ന, ചിരി തുടയ്ക്കലാകുന്ന ഒരു കാലഘട്ടത്തിലിരുന്നു കൊണ്ട് ഭൂമിയുടെ പച്ചപ്പിനെയും ഇതിൻ്റെ നിലനിൽപ്പിനെയും കുറിച്ചുള്ള പ്രതീക്ഷ നമ്മൾ സൂക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പാരിസ്ഥിതിക വിവേകത്തിൻ്റെ ഒരു കണ്ണ്, ഒരു കയ്യ് നമുക്ക് ഉണ്ടായിരിക്കണം, ഒരു നോട്ടം നമുക്കുണ്ടായിരിക്കുന്ന നല്ലതാണ്. അപ്പോൾ ഒരു കവിത എന്ന് പറയുന്നത് അതൊരു രൂപപ്പെട്ട കാലഘട്ടത്തിൻ്റെ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും വംശീയ പലവിധത്തിൽപ്പെട്ട വംശീയ കലാപങ്ങളുടെയും ഒരു പശ്ചാത്തലം കവിതയുടെ രചനയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാലം കഴിഞ്ഞ് അതിനെ വായിക്കുമ്പോൾ കേവലം അതത് കാലഘട്ടത്തിൻ്റെ നൈതിക വിഷയങ്ങൾ, ചരിത്രപരമായി നേരിടുന്ന ഹിംസകൾ, അക്രമങ്ങൾ, അതിനോടൊപ്പം ആ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ഹിംസയെക്കുറിച്ച്, പാരിസ്ഥിതികമായ ഹിംസയെക്കുറിച്ച് കൂടി ചേർത്ത് വെച്ച് വായിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കവിത വളരെ നിശ്ചലമായ ഒരു പദാർത്ഥം മാത്രമാകും. സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യത്വത്തെക്കുറിച്ചും ഹിംസയെക്കുറിച്ചും മാത്രമുള്ള ഒരു ടെക്സ്റ്റ്, ഒരു പാഠം മാത്രമായി അത് നിലനിൽക്കും. തീർച്ചയായിട്ടും ഈ കൊളോസസ് പുരാണത്തിൽ ജീവിച്ചിരുന്ന, യുദ്ധനിലങ്ങളിൽ ജീവിക്കുന്ന, അടിമത്തത്തിൻ്റെ വേളയിൽ സംഭവിക്കുന്ന, മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന, ശാരീരികമായും മാനസികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുന്ന ഇടങ്ങളോടൊപ്പം തന്നെ പാരിസ്ഥിതികമായ ചൂഷണത്തിൻ്റെയും ഹിംസയുടെയും നടുവിലും ഈ കവിതയ്ക്ക് പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ പുതിയ അഭിനവ കൊളോസസിനോടുള്ള ഒരു ജാഗ്രത, പാരിസ്ഥിതികമായിട്ടുള്ള വിവേകം തീർച്ചയായിട്ടും സൂക്ഷിക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. കൊളോസസിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാകട്ടെ.